ഹൈ ബംഗ്ലാവ്. ഏതോ സ്വപ്നം പോലെ നീ എൻ മുന്നിൽ വന്നു, നിന്റെ നാദം കേൾക്കാൻ നെഞ്ചിൽ താളം ചാർത്താൻ മോഹങ്ങൾ മാറാനാ. മൺപടവിലൂടെ നിഴല് പോലെ ഇനി നീ വാ. ചേച്ചി എങ്ങനെയുണ്ട് എന്റെ ഡ്യൂപ്പ്? നിന്റെ ഡ്യൂപ്പിനെ ഇവിടെ കാണാനില്ലല്ലോ. എന്റെ ഡ്യൂപ്പ് എന്നല്ല, ഞാൻ ഡ്യൂപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. നീ ഡ്യൂപ്പ് അല്ലല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ പഴയ റഹ്മാനാണ്. എന്ത് പഴക്കം വരും? അതായത് ഈ 85-കളിൽ റഹ്മാൻ രോഹിണി ജോഡി ഭയങ്കര ഹിറ്റായിരുന്നല്ലോ, ഞാൻ ആ സമയത്ത് റഹ്മാനാണ്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു ക്ലൂ കൂടെ കാണിച്ചു തരാം. ഞാൻ ഒരു ഡെമോയും കൂടെ കാണിച്ചു തരാം. മ്യൂസിക് പ്ലീസ്. ഞാനല്ലേ റഹ്മാനല്ലേ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവലനെയ്യും തേൻ വണ്ടുക അലരേ തേൻ വണ്ടുക. നീ ഉദ്ദേശിച്ച ആള് റഹ്മാൻ ആണെന്ന് നീ ഇത്രയും പറഞ്ഞപ്പം ഞങ്ങളിൽ കുറച്ച് പേർക്ക് മനസ്സിലായി. അതായത് നല്ല ജീവനുള്ള പൊടിച്ചെമ്മീനിനെ പിടിച്ച് തിളച്ച വെളിച്ചെണ്ണലോട്ട് പോലെ ഫീൽ ആയിരുന്നു. കിടകട കിടകട കുക്കര് വിരികര നന്നായിരുന്നു. അവരങ്ങനെയാ, മറ്റുള്ളവർക്ക് മനസ്സിന് വിഷമാവുന്ന രീതിയിൽ ഒന്നും പറയില്ല. ഒറ്റയ്ക്ക് റൂം എടുത്തിരുന്ന് കരയും ഇത് ഓർത്തത് രണ്ടു ദിവസം. ശരണി, എന്തോ നിന്റെ ഭാര്യയാണെന്ന് വെച്ചിട്ടേ പഴയ കാലമല്ല, എന്തും കേറി പറയരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുകേഷേട്ടാ. ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെ ചാടിയാ ചട്ടിയോളം. അതാണ് കുഞ്ഞു ചെമ്മീൻ വിളിച്ചെന്നാ അത്ര തന്നെ. അതാണ് പറഞ്ഞത്. ആര്യ നന്നായിരുന്നു അന്നത്തെ കാലത്ത് റഹ്മാൻ മാതിരി ഏകദേശം വന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാൻ രോഹിണി ചേച്ചിയുടെ ഫിഗറും ചെയ്യും, പക്ഷേ ഹാ മാറ്റിയിട്ട് ഗാ ഇടേണ്ടി വരും. രോഹിണി എന്ന് പേരിടേണ്ടി വരും. മുകേഷേട്ടാ, പണ്ട് റഹ്മാൻ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോ ഈ ആപ്പിൾ കടിച്ചിട്ട് അത് വലിച്ച് കൂട്ടത്തിലോട്ട് എറിഞ്ഞപ്പോഴേ പെമ്പിള്ളേർ അത് കടിക്കാൻ വേണ്ടി അവിടെ കിടന്ന് ഇടി കൂടിയ കഥ ഞാൻ അറിഞ്ഞായിരുന്നു. ഇതും കേട്ട് ഞാൻ മെനിങ്ങാന്ന് ഇതുപോലെ ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് ആപ്പിളും കടിച്ചിട്ട് ഒരൊറ്റ എറി. അപ്പൊ തന്നെ കോർപ്പറേഷൻകാരും ഇവിടെ കൊണ്ട് തന്നെ അത് പെറുക്കി വേസ്റ്റ് ബാസ്കറ്റിൽ ഇടിച്ചിട്ട് 150 രൂപ ഫൈൻ ഇടിപ്പിച്ചു. അല്ല ആര്യ, ഇപ്പൊ ഈ വേഷത്തിൽ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താ? മുകേഷേട്ട, എന്റെ മനസ്സിൽ എന്ന് മായാതെ നിൽക്കുന്ന ഒരു പ്രണയ ജോഡിയാണ് റഹ്മാനും രോഹിണിയും. പക്ഷേ നിങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ പുതിയൊരു ഫിഗർ ചെയ്യാൻ പോവാണ്, ബാഹുബലിയിലെ കട്ടപ്പേട കുന്തം. അല്ല അനുഷ്ക, അല്ല തമന്ന, അതും അല്ല അവരിങ്ങനെ വളച്ചിട്ട് തെറിച്ചു പോകുന്ന പന, ഒന്ന് പോയെ പിംഗളദേവന്റെ കൈ, അല്ല പിന്നെ എന്താണ്? ബാഹുബലിയിലെ ബാഹുബലി. തമിഴ്നാട് ബോർഡറിൽ പോരിന് നിൽക്കുന്ന കോഴിയുടെ ഫിഗറുമായിട്ട് വന്നിട്ട് ബാഹുബലിയായിട്ട് ചെയ്യാൻ പോകുന്നത്. പറ്റും പറ്റും, ബാഹുബലി പറ്റും, ബാഹുബലി പറ്റും. ബാഹുബലിനെ 116 നെടുകയും കുറുകയും കീറിയിട്ട് അതിലൊരു കഷ്ണം എടുക്കുവാണെങ്കിൽ ഇവളുടെ ചായ വരും ഏകദേശം. ചേച്ചി, ബാഹുബലി സിനിമയിൽ ബാഹുബലി വലിയ ശിവലിംഗം അല്ലേ തോളി തൂക്കി വെള്ളച്ചാട്ടത്തിന്റെ താഴെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത്. ഞാൻ ഇതിനെ ചുമക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി, എനിക്ക് ഏതെങ്കിലും ഒരു നല്ല വെള്ളച്ചാട്ടം നോക്കി ഒന്ന് കാണിച്ചു തരുമോ? എന്തിനാ പ്രതിഷ്ഠിക്കാനോ? അല്ലല്ല ഒഴുകി കളയാ. എന്ത് വിവരക്കേടായി പറയുന്നത്? ഏത് വെള്ളച്ചാട്ടമാണെങ്കിലും ഇവൻ ഒഴുകി ഇനി നേരെ കയറി വരും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുക്ക് കൊണ്ടുപോയി കല്ല് കെട്ടി താഴ്ത്തണം. ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോവാ? ഞാൻ നല്ല മുഴുത്ത കല്ല് കിട്ടോ എന്ന് നോക്കാൻ പോവാ. ഇപ്പൊ ചെയ്ത പോലത്തെ ഡാൻസ് ചെയ്താൽ മതി, കല്ല് ആൾക്കാർ എറിഞ്ഞു തരും. എടുത്തോണ്ട് പോകോ.